ഹൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നീറ്റ് 2021 പാറ്റേൺ, നമുക്കറിയാം പുതിയൊരു പാറ്റേൺ നീറ്റ് എക്സാമിന് വന്നിട്ടുണ്ട്. ഈ പുതിയൊരു പാറ്റേണിൻ്റെ ചലഞ്ചുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഇതിന് കുറച്ച് മെറിറ്റ്സ് ഉണ്ട്, ഇതിന് കുറച്ച് ഡിമെറിറ്റ്സും ഉണ്ട്. സോ ആ ഡിമെറിറ്റ്സ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, അതിനു വേണ്ട മുൻകരുതലുകൾ നിങ്ങൾ ഇപ്പോഴേ എടുക്കണം, അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിനു മുമ്പായിട്ട് നമുക്ക് എന്താണ് ഈ പുതിയ പാറ്റേൺ എന്ന് ഒന്ന് പരിശോധിക്കാം, എങ്കിലും നമുക്ക് അതിനുള്ളിലുള്ള ട്രാപ്പുകളും അല്ലെങ്കിൽ അത് കൊണ്ടുള്ള ബെനിഫിറ്റ്സും മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 180 ക്വസ്റ്റ്യൻസ് ആണ്, 180 MCQs ആണ് വരുന്നത്, ശരിയല്ലേ? ടോട്ടൽ മാർക്ക് വരുന്നത് 720 മാർക്കാണ്. പക്ഷെ പുതിയ പാറ്റേൺ അനുസരിച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 200 ആണ്, എന്നാൽ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് സെയിം 720 ആണ്. അപ്പോൾ എവിടെയാണ് മാറ്റം വന്നത്? നമുക്കറിയാം നോർമലി നമ്മൾ ഏതൊക്കെയാണ് സബ്ജക്ട്സ് വരുന്നത്, ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും, ശരിയല്ലേ? ഈ ബയോളജിയെ കൃത്യമായിട്ട് അവർ സുവോളജി, അതുപോലെ ഞാൻ മറ്റൊരു സ്ക്രീനിൽ എഴുതാം, നമ്മുടെ സബ്ജക്ട്സ് വരുന്നത് ഒന്ന് സുവോളജി, രണ്ട് ബോട്ടണി, മൂന്ന് കെമിസ്ട്രി, നാല് ഫിസിക്സ്. ഈ നാല് സബ്ജക്ട്സ് ആണ് വരുന്നത്. ഓരോ വിഷയത്തിൽ നിന്നും ചോദിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് രണ്ട് സെക്ഷൻസ് ആയിട്ടാണ് ചോദിക്കുന്നത്. അതായത് സെക്ഷൻ എ, സെക്ഷൻ ബി എന്നിങ്ങനെയാണ് ചോദിക്കുന്നത്. സെക്ഷൻ എയിൽ നമുക്ക് 35 ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും, എന്നാൽ സെക്ഷൻ ബിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 15 ക്വസ്റ്റ്യനാണ്. ഇതാണ് ബോട്ടണി എടുത്താലും കെമിസ്ട്രി എടുത്താലും അതുപോലെ ഫിസിക്സ് എടുത്താലും എല്ലാം സെയിം ആണ്. അവിടെ എല്ലാം രണ്ട് സെക്ഷൻസ് ഉണ്ട്, ഒന്ന് എ സെക്ഷനിൽ 35 ക്വസ്റ്റ്യനും ബി സെക്ഷനിൽ 15 ക്വസ്റ്റ്യനും. അപ്പം അങ്ങനെയെങ്കിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, എയിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാൻഡേറ്ററിയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. എന്നാൽ ബി സെക്ഷനിലുള്ള 15 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ 10 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ 10 ക്വസ്റ്റ്യൻസ് ബി സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുതന്നെയാണ് ബോട്ടണി എടുത്താലും കെമിസ്ട്രി എടുത്താലും ഫിസിക്സ് എടുത്താലും ബി സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. പക്ഷെ അതിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി? 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. ഓക്കെയോ? ഓക്കെ ആണോ? അതാണ് 200 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി? 180 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്കതിൻ്റെ മെറിറ്റ്സിലോട്ടും ഡിമെറിറ്റ്സിലോട്ടും വരാം. നമ്മൾ ഏതൊരു പുതിയ കാര്യം വരുമ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മുടെ വീഡിയോ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി ഇപ്പോഴേ മനസ്സിലാക്കി അതിനുള്ള മുൻകരുതലുകൾ എടുക്കണം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്പർ ഓഫ് 15 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് ഓപ്ഷൻസിൽ, അതിൽ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. സപ്പോസ് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. സോ നമുക്കൊരു പ്രിഫറൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാനുള്ള പ്രിഫറൻസ് ഉണ്ട്. ഒന്ന് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമല്ല. ഏത് സെക്ഷനില? ബി സെക്ഷനിൽ. ഓക്കെ, സോ അങ്ങനൊരു ഗുണമുണ്ട് ഈ എക്സാം പുതിയ പാറ്റേൺ കൊണ്ട്. പക്ഷേ ഇവിടെ മറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ടൈം മാനേജ്മെൻറ്റ്, ശരിയല്ലേ? ഇത് ടൈം മാനേജ്മെൻറ്റാണ്. ക്വസ്റ്റ്യൻസ് എല്ലാതും സിമ്പിളാണ്. ഇപ്പം കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്, പക്ഷെ പലർക്കും എഴുതി തീരുന്നില്ല. ആ ടൈമിൻ്റെ പ്രശ്നം, നമുക്ക് 180 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്ന 180 മിനിറ്റാണ്, ശരിയല്ലേ? സോ ഇതൊരു ടൈമിൻ്റെ കളിയാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കൂടുന്നത് കൊണ്ട്
ഈ ടൈം മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് റോൾ എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന എക്സാമിനിൽ വളരെ വലുതായിരിക്കും. കാരണം ഈവൻ 5 questions ആണ് കൂടുന്നതെങ്കിലും 4 subjects നിന്നായിട്ട് 20 extra questions വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മളൊരു ഫിസിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് സമയം അതിനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അവിടെ ഈവൻ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വായിക്കാൻ പോലും കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതിൽ സംശയമില്ലാത്ത കാര്യമാണ് കുറച്ച് എക്സ്ട്രാ ടൈം ഈ വായിക്കുന്നതിലൂടെ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിലൂടെ നിങ്ങളുടെ ടൈം എടുക്കുന്നുണ്ട് എക്സാമിൽ. സോ ആ ഒരു തലത്തിൽ നോക്കുമ്പോൾ നിങ്ങളത് വളരെ സീരിയസ് ആയിട്ട് കാണണം. ഓക്കെ, ഇത് ടഫ്നെസ് കൂട്ടാതെ ഈവൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കാനും കഴിയുന്ന ഒരു മെത്തേഡാണിത്. എനിക്ക് ചുരുക്കി പറഞ്ഞാൽ പറയാനുള്ളത് നിങ്ങൾ ടൈം മാനേജ്മെൻ്റ് എന്നുള്ള കാര്യം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഇത് പോസിറ്റീവ് ആയിട്ട് തന്നെ കാണാം, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. നിങ്ങൾ ഇപ്പോൾ എക്സാംസൊക്കെ നിങ്ങൾ ഒരു വീക്കിലി ഒരു മിനിമം 2 exams നിങ്ങൾ എടുക്കണം. കാരണം നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് അവൈലബിൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ മിനിമം 2 exams ഏറ്റവും മിനിമം നിങ്ങൾ എഴുതിയിട്ട് അങ്ങനെ എഴുതിയാൽ ഏകദേശം ഒരു 10-40 days ആകുമ്പോൾ നിങ്ങൾ ആ ട്രാക്കിലോട്ട് വരും. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് അവസാനത്തെ കുറച്ച് ദിവസം പോയിട്ട് അല്ലെങ്കിൽ അവസാനം ഇരുന്ന് എക്സാം എഴുതിയാൽ അത് യൂസ്ഫുൾ ആവില്ല, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആവില്ല. ഇപ്പോഴേ നിങ്ങൾ എക്സാംസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിലേ നിങ്ങൾ ആ ട്രാക്കിലോട്ട് എത്തുകയുള്ളൂ. സോ ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടർ, അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ. ഈ ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറായി വരാൻ പോകുന്ന എക്സാമാണ്, വരാൻ പോകുന്ന എക്സാം. ഓൾറെഡി ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഈസ് എ ബിഗ് ഫാക്ടർ. പക്ഷേ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്തത് കൊണ്ട് ഈ ടൈം മാനേജ്മെൻ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. ഓക്കെ, കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും ഫുൾ സ്കോർ ചെയ്താൽ ആർക്ക് കൊടുക്കും എന്നുള്ളൊരു സംശയം ഉണ്ടാവും, ശരിയല്ലേ? സോ അത് പരിഹരിക്കുന്നതിന് ഈ ടൈം മാനേജ്മെൻറ്റ് വെക്കുന്നത് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്ന NTA കുറച്ചുകൂടി റാങ്കുകൾ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തെടുക്കാൻ അവരെ സഹായിക്കുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് എടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. ടൈം മാനേജ്മെന്റ് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു ട്രാപ്പ് ആയിട്ട് മാറും. സോ അതിനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കരുത്. നന്നായി ടൈം മാനേജ്മെന്റ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതി പഠിക്കുക. ഓക്കെ, സോ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെമ്പേഴ്സ് ആവുക. അതുവഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് എഴുതാനുള്ള ഏറ്റവും നീറ്റിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് മോഡലിൽ മോക്ക് ടെസ്റ്റ് എഴുതാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഓൾ ദി ബെസ്റ്റ്.